കൂട്ടക്കൊലപാതകം നടത്തിയ ആ ദ്രോഹി ആരാണ്? വെറുതെ ടെൻഷൻ കൂട്ടാവുന്നു പറയ സാർ, ആരാണ് അയാൾ? മുഴുവൻ ഛർദ്ദിച്ചു കഴിഞ്ഞു തോമാച്ച. താൻ മനഃപാഠമായി കൊടുത്ത ഒക്കെ എക്സ്പ്ലോസീവ് സപ്ലൈ ചെയ്തത് തോമസ് ആണെന്ന് കൂടി അറിഞ്ഞപ്പോ ആ ചെറുപ്പക്കാരൻ DYSP അസ്വസ്ഥനായതിൽ ഒട്ടും അതിശയോക്തിയില്ല. ഒരു 100 പ്രാവശ്യം കഴുവേറ്റാൻ വിധിച്ചാലും തീരാത്തത്ര പാതകങ്ങൾക്ക് ഉത്തരവാദിയായി കഴിഞ്ഞിരുന്നു തോമാച്ചിന് ആ സമയം. സ്റ്റേറ്റിലുടനീളം P&A നെറ്റ്വർക്കുള്ള തോമാച്ചിന് ജോണിന്റെ നീക്കങ്ങൾ മനസ്സിലാക്കാൻ അധികം താമസമുണ്ടായില്ല. അതിനെ തുടർന്നുണ്ടായ തന്ത്രപൂർവമായ ഗൂഢാലോചനയുടെ ഫലമാണ് അന്ന് നടന്ന സ്ഫോടനവും കൂട്ടക്കൊലപാതകങ്ങളും. അതിനുശേഷമുള്ളത് ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സംടൈംസ് ട്രൂത്ത് ഈസ് സ്ട്രേഞ്ചർ ദാൻ ഫിക്ഷൻ എന്ന സ്റ്റേറ്റ്മെന്റ് പൂർണ്ണമാവണമെങ്കിൽ അതിനൊരു അനുബന്ധം കൂടിയുണ്ട്, അതുകൂടെ കേൾക്കണം. ഹീനവും പൈശാചികവുമായ ഒരു കൂട്ടക്കളിയാണ് നടന്നതെങ്കിൽ അതിന്റെ പിന്നിൽ അതിലും ക്രൂരമായ ഒരു ബുദ്ധിയോടെ ഉണ്ടായിരിക്കണം. അതൊന്നും ഇയാളുടെ തലയിൽ ഉരുത്തിരിയാൻ വഴിയില്ല. മറ്റൊരാളുടെ സഹായം കൂടെ ഇയാൾക്കുണ്ടായിരുന്നു. അയാളാണ് ഈ കേസിന്റെ മർമ്മം. ആണി പറയണം മിസ്റ്റർ തോമസ്, ആരാണ് അയാൾ? അങ്ങനെ ഒരാളില്ല. അങ്ങനെ ഒരു നുണ കൊണ്ടൊന്നും തോമസിനെ അയാളെ രക്ഷിക്കാൻ കഴിയില്ല. ഇനി അയാൾ വിചാരിച്ചാൽ തന്നെയും രക്ഷിക്കാൻ കഴിയില്ല. പറയണം, ആരാണ് അയാൾ? അയാൾ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. ഈ കൈ എത്തുന്ന ദൂരത്ത് തന്നെ. എന്താ കൂട്ടാളിയുടെ പേര് പറയാൻ നാവ് പൊന്തുന്നില്ലേ? Don't try to hide. You have no other go. ayala kaati thanne madiyavu. Come on. Enne konda aavilla sir. Aa peru paranjal vishwasikkan aaru onnu prayasapadum. Athrakku bahumaniyanaanu, aadaraniyanaanu, neethimaanaanu, satyasandhanaanu. In spite of all that, he is the worst criminal I have ever come across in my whole career. And that is you, Mr. Hari Prasad, Director General of Police. Shut you! What nonsense are you talking? Ningal ka prandar. Prandar ka nadak tamasiyada manasilavu. But before that you have to answer my question. Spodanathinu munpu warning call vannu nu paranjathum Johnine alert aakiya namukku ningal manager edutha tantrathinte bhagamayirunnille. Endine? Johnine Madhavanodoppam vedhiyil nirthan. Ningalude samadhile aage thettirikkana.
അന്ന് വന്ന ആ ടെലിഫോൺ വാണിങ്ങും ജോണിനെ അലർട്ടാക്കിയതും പരമാർത്ഥമാണ്, പച്ച പരമാർത്ഥം. മറിച്ച് തെളിയിക്കാമെങ്കിൽ തെളിയിക്കണം മിസ്റ്റർ, അല്ലാതെ അർത്ഥമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് മനുഷ്യനെ വിഡ്ഢിയാക്കരുത്. അതിനു മുമ്പ് എപ്പോഴെങ്കിലും അതുപോലൊരു വാർണിംഗ് കോൾ വന്നിരുന്നുവോ? ഈ ചോദ്യമല്ലേ ആദ്യം ചോദിച്ചത്? അതിനുള്ള ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. പറഞ്ഞു കഴിഞ്ഞു. അതിനു മുമ്പ് ഒരിക്കലും അങ്ങനെ ഒരു വാർണിംഗ് കോൾ വന്നിട്ടില്ല എന്ന്? അതെ. ഇതുപോലൊരു ഉത്തരം നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടണം. അതുകൊണ്ടാണ് തുടക്കത്തിലെ വെറുതെ ഒരു ചോദ്യം ചോദിച്ചു വിട്ടത്. ഫോർ വാട്ട് പർപ്പസ്? പറയാം. ഇത് മരിച്ചുപോയ ജോണിന്റെ പേഴ്സണൽ ഡയറിയാണ്. പോലീസിലുള്ള ഒരു സുഹൃത്ത് വഴി ഞാൻ സമ്പാദിച്ചത്. സ്ഫോടനം നടന്നത് 16/9/97, അതിന് രണ്ട് ദിവസം മുമ്പ്. എന്ന് പറഞ്ഞാൽ 14/9/97. ഡയറിയിൽ ആ ദിവസം ജോൺ ചില കുറിപ്പുകൾ സ്വന്തം കൈപ്പടയിൽ എഴുതിയിട്ടുണ്ട്. സാർ അതൊന്ന് വായിക്കണം. ഹരിപ്രസാദ് സാറിന്റെ നിർദ്ദേശമനുസരിച്ച് ഉച്ചയ്ക്ക് ശേഷം CM ഇലക്ഷൻ മീറ്റിംഗിന് സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് പോയി പാറേക്കാട് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ. CM ജീവന് നേരെ ഏതോ വാർണിംഗ് കോൾ ലഭിച്ചുവെന്ന് ഹരിസാർ വല്ലാതെ പരിഭ്രമിച്ചതുപോലെ തോന്നി. മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് അപ്പച്ചനെ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് മെസ്സേജ് വന്നു. ഡ്യൂട്ടി CI ശ്രീനിവാസിനെ ഏൽപ്പിച്ച് ഞാൻ നേരെ ചെങ്ങന്നൂർക്ക് പോയി. ഞാൻ പറഞ്ഞതല്ലേ സാർ ഇപ്പോൾ വായിച്ചത്? അന്ന് അറ്റംപ്റ്റ് നടക്കാതെ പോയത് DYSP ജോൺ ഹോസ്പിറ്റലിലേക്ക് പോയതുകൊണ്ടാണ്. അപ്പോ അതിനു മുമ്പ് ഒരു വാർണിംഗ് കോൾ വന്നിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞത് കള്ളമല്ലേ? അത് ഞാൻ മറന്നുപോയത്. Now I remember. അതിനു മുമ്പും വാണി വന്നിരുന്നു. വലിയ വലിയ സാറന്മാരാകുമ്പോ മറവിയൊക്കെ സ്വാഭാവികം. ഇങ്ങനെ ഒരു ഡിഫൻസ് ടാങ്കിൽ എടുക്കുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. പക്ഷേ ഇതുകൊണ്ടൊന്നും സത്യം അസത്യമാകാൻ പോകുന്നില്ല മിസ്റ്റർ പ്രസാദ്. 303186 നിങ്ങളുടെ പേഴ്സണൽ ടെലിഫോൺ നമ്പർ അല്ലേ? അതെ. അതെങ്ങനെ മരിച്ചുപോയ കില്ലർ ബോസിന്റെ ഡെഡ് ബോഡിയിൽ വന്നു? എന്റെ ഫോൺ നമ്പർ അയാൾക്ക് അറിയാവുന്നതുകൊണ്ടല്ലേ അയാൾ എന്നെ ഫോൺ വിളിച്ച് വാൺ ചെയ്തത്. സോറി മിസ്റ്റർ ഹരിപ്രസാദ്, 8 മാസം മുമ്പാണ് കില്ലർ ബോസ് നിങ്ങളെ വോൺ ചെയ്തത്. ഈ നമ്പറിലുള്ള ഫോൺ 303186 നിങ്ങൾക്ക് ടെലിഫോൺ സലോട്ട് ചെയ്തിട്ട് 3 മാസം കഴിഞ്ഞേ ഉള്ളൂ. സോ യു വോണ്ട് ടു സീ ദി DOT റെക്കോർഡ്സ്? അതും പോട്ടെ, അയാൾ എങ്ങനെയോ തപ്പിയെടുത്തു എന്ന് നമുക്ക് സമാധാനിക്കാം. പക്ഷേ ഇതാരുടേതാണെന്ന് മനസ്സിലായോ? ഇതെന്റെ പേഴ്സണൽ ഡയറക്ടറി ആണല്ലോ. ഇത് എവിടെ നിന്ന് കിട്ടി? എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ പിന്നീട് പറയാം. ഇതിലൊരു ബോസിന്റെ നമ്പർ വെട്ടിയിട്ടുണ്ട്. വീണ്ടും അതിന് താഴെ അയാളുടെ പുതിയ നമ്പർ എഴുതിയിട്ടുണ്ട്. 080 ബാംഗ്ലൂരിലെ കോഡ് നമ്പറാണ്. ആരാണ് ബാംഗ്ലൂരിലെ ഈ ബോസ്? കസിനോ, ഫ്രണ്ടോ, റിലേറ്റീവോ ആരാണ്? ഇത് മറ്റാരുടെയല്ല, കില്ലർ ബോസിന്റെയാണ്. ഈ നമ്പറിനെ കുറിച്ച് ബാംഗ്ലൂരിൽ അന്വേഷിച്ചപ്പോ ഈ ഫോൺ ഇപ്പോൾ നിലവിലില്ല, കട്ട് ചെയ്തിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. തുടർന്ന് ബോസിന്റെ ഫോട്ടോഗ്രാഫ്സ് അവിടുത്തെ പോലീസിന് അയച്ചു കൊടുത്തു. അതിനവർ തന്ന മറുപടിയാണ് ഈ ഫയലിൽ. ഈ ടെലിഫോൺ നമ്പറിലുള്ള അഡ്രസ്സിൽ ഇപ്പോൾ ആൾ താമസമില്ല. പക്ഷേ ഫോട്ടോയിൽ കാണുന്ന ചെറുപ്പക്കാരൻ അവിടെ കുറെ കാലം താമസിച്ചിരുന്നതായി അയൽവാസികൾ നന്നായി ഓർക്കുന്നു. ഇനി പറയൂ, കേരളത്തിലെ ഉയർന്ന സത്യസന്ധനായ പോലീസ് ഓഫീസർക്ക് ഈ വാടക കൊലയാളിയുമായി എന്ത് ബന്ധം? അവന്റെ ടെലിഫോൺ നമ്പർ നിങ്ങളുടെ ബുക്കിൽ വരാൻ കാരണം? ആ കൊലയാളി നടത്തിയ സ്ഫോടനത്തിൽ നിങ്ങൾക്ക് എന്താണ് പങ്ക്? ആ സ്ഫോടനത്തിന് കാരണക്കാരനായ പൂഴിമുട്ടൻ തോമസ് നിങ്ങളുടെ ആരാണ്? ഇതിനൊക്കെ നിങ്ങൾ മറുപടി പറഞ്ഞേ മതിയാവും മിസ്റ്റർ പ്രസാദ്. ഒരു പ്രയോജനവുമില്ലാത്ത ഡിഫൻസിൽ തൂങ്ങിപ്പിടിച്ച് നിൽക്കാൻ ശ്രമിക്കണ്ട, രക്ഷപ്പെടാൻ ഒരു പഴുതുപോലും ബാക്കിയില്ല. ഇനിയെങ്കിലും സത്യം പറയാനുള്ള കറേജ് നിങ്ങൾ കാണിക്കണം. പ്ലീസ്, യു ഹാവ് നോ മോർ ലൂപ് ഹോൾസ്. യു ആർ ഫിനിഷ്ഡ് ഫോർ എവർ മിസ്റ്റർ ഹരിപ്രസാദ്. മേ ഐ കൺക്ലൂഡ് നൗ? പൂഴിമറ്റം തോമസിന്റെ പ്രവൃത്തികളിൽ സൈലന്റ് പാർട്ട്ണ്ടായിരുന്നു ഹരിപ്രസാദ് എന്നുള്ളത് പലർക്കും അജ്ഞാതമായിരുന്നു. ഇവൻ പറയുന്നതുവരെ എനിക്കും. ജോണിന്റെ റിപ്പോർട്ട് പുറത്തു വന്നാൽ തോമസിനോടൊപ്പം തന്റെയും അവസാനമായിരിക്കുമെന്നറിയാവുന്ന ഹരിപ്രസാദിന്റെ ബുദ്ധി ഉരുദിച്ച ഗൂഢാലോചനയുടെ ഫലമാണ് ഈ സ്ഫോടനം. വരാത്ത ഫോൺ കോളിന്റെ പേര് പറഞ്ഞ് ജോണിനെ കുരുക്കി. ഒപ്പം നാമാവശേഷമായി തീർന്ന മാധവൻ ശക്തമായ ഒരു പുകമറയായി. ഒരുപടിക്ക് രണ്ടു പക്ഷി. മുൻ പരിചയത്തിലുള്ള കില്ലർ ബോസിന്റെ പെൺവേഷം കെട്ടിച്ചു. തുടർന്ന് അന്വേഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ ക്യാമറയും ഉപേക്ഷിച്ചു. വെരി വെരി ഇന്റലിജന്റ് വേർ യു മിസ്റ്റർ ഹരിപ്രസാദ്, ബട്ട് യു നെവർ എവർ റിയലൈസ്ഡ് ദ പവർ ഓഫ് ട്രൂത്ത്.
ഏത് ഗർത്തത്തിൽ ഇതിനെ മൂടി ഒളിപ്പിച്ചാലും അത് പുറത്തു വരും, വന്നേ തീരും. ദാറ്റ് ഇസ് എ കോസ്മിക് ലോ. ഇവരാണ് വളരെ പ്രതീക്ഷയുടെ എസ് ഐ ടി ഏൽപ്പിച്ച ഈ അന്വേഷണം തികഞ്ഞ ആത്മാർത്ഥതയോടെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ള വിശ്വാസത്തോടെ ഐ റിക്വസ്റ്റ് യുവർ ലോർഡ്ഷിപ്പ് ടു ടേക്ക് ഇറ്റ്സ് ഓൺ ആക്ഷൻ. യെസ്. അടുത്ത ജന്മമെങ്കിലും തൊലിക്കു പുറത്തല്ല, ഉള്ളിൽ ഒരല്പം മനുഷ്യത്വമുള്ളവനായി ജനിക്കാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുക. ഗുഡ് ലക്ക്. വരട്ടെ ശങ്കരേട്ടാ. ചിങ്ങത്തില് അച്ഛന്റെ പിറന്നാളാണ്, അത് മറക്കണ്ട. അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. വരട്ടെ. ഒരല്പമെങ്കിലും മനസ്സിന് വിഷമുണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും പെരുമാറ്റം എന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടെങ്കിൽ ഐ എം സോറി. ഞാനാണ് സാറിനോട് മാപ്പ് പറയേണ്ടത്. ഇറ്റ്സ് ഓക്കേ, ബൈ. ഒരു അപേക്ഷയുണ്ട്, നിങ്ങളെയൊക്കെ വിട്ട് എനിക്കിനി ഇവിടെ വയ്യ സാർ, എന്നെ കൂടെ ഡൽഹിയിലേക്ക് കൊണ്ടുപോയേക്കണം. ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. ഓ ഓക്കേ.